Hi friends, assalamu alaikum. Welcome to my channel. I am a Sunday vlogger. I am a clean indoor plant. This is the kitchen. We have to clean the weekly. We have to clean the penny. We have to clean the indoor pots. We have to clean the kitchen. We have to prepare the prawns. I will add a teaspoon of tomato paste. I will add a little bit of rice. I will show you how to do this.
ഞാൻ നോക്കിയപ്പോൾ ഉമ്മച്ചിയും ഫത്തുവും കൂടി കുടംപുള്ളി പറക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. അതായത് കുടംപുള്ളിയുടെ മരം ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് വീഴുമല്ലോ. അപ്പോൾ അത് പെറക്കിയിട്ട് അത് ഉണക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് പെറക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു കുറച്ച് കാട് പോലെയൊക്കെ ആയി. ഇത് നമ്മുടെ റൂബിക്കാണ് കേട്ടോ, റെഡ് കളറിൽ. അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എടുക്കാനായിട്ട്. അപ്പോൾ ഫത്തു അത് താഴെ വീണതൊക്കെ പെറുക്കിയെടുക്കുകയാണ്. പിന്നെ ഇതെല്ലാവർക്കും അറിയാലോ, നമ്മുടെ പാഷൻ ഫ്രൂട്ട്. അതൊരു മരത്തുമങ്ങ് പടർന്നിരിക്കുന്നതാണ്. മുജിയാ പുളി കൊണ്ടുപോയിട്ട് അത് കഴുകി ഉണങ്ങാനായിട്ട് വെക്കും. ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് മീൻ കറിയിലൊക്കെ ഇടാം. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഈസി അല്ലേ, നമ്മൾ ബിരിയാണി ആണെങ്കിൽ പിന്നെ അത് ദമ്മിടാൻ നിൽക്കണം, അങ്ങനെ പല പല പരിപാടികളല്ലേ. ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കഴിയും. അതിലേക്ക് കുറച്ച് മല്ലിയിലൊക്കെ വിതറിയിട്ട് അതുപോലെ തന്നെ ആ ചെമ്മീൻ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും ജസ്റ്റ് ഇട്ടതിന് ശേഷം പുക കൊടുക്കുകയാണ്. അതിനൊരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ജസ്റ്റ് പുക കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കപ്സയിലേക്ക് സൈഡായിട്ട് തക്കാളി വെച്ചിട്ട് ചട്നിയും മയോണൈസും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് തക്കാളിയും സവോളയും കുറച്ച് മുളക് പൊടിയും ഉപ്പും വിനീഗറൊക്കെ കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്താൽ മതി. അതുപോലെ തന്നെ മയോണൈസും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, മുട്ടയൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മൾ ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ സവാള വെച്ചിട്ട് ചെറിയൊരു സാലഡ് പോലെ ഉണ്ടാവും. അപ്പോൾ അതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സവാള ജസ്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണയും വിനീഗറും കൂടി മിക്സ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചെമ്മീൻ കപ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചിക്കനൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വ്യത്യാസം വരും. ചിക്കനൊക്കെ ആദ്യം വേവിച്ചിട്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചെമ്മീൻ ജസ്റ്റ് നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി വ്ളോഗായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.